ഹായ് ഹലോ, മൗനരാഗത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ മൗനരാഗത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു എപ്പിസോഡിൽ ഇന്ന് അമ്മ തന്നോട് പിണങ്ങിയിരിക്കുകയാണ്. കിരൺ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് ശരിക്കും ഇവിടെ നമ്മുടെ സോണി മനസ്സിലാക്കിയിരിക്കുകയാണ്. പക്ഷേ അമ്മയുടെ ഇതൊരു അഭിനയമാണെന്ന് സോണിയും കിരണും ഒക്കെ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടാവും. അതുമാത്രമല്ല, ഇനി രാഹുലിനെതിരെയുള്ള തൻ്റെ ഒരു സംഹാര താണ്ഡവം തന്നെ ഒരുക്കാൻ പോവുകയാണ് രൂപ. ഒരിക്കലും വെറുതെ വിടില്ല, നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് ഉറപ്പിച്ച തീരുമാനമായിട്ടാണ് രൂപ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിക്രമൊക്കെ വന്നിട്ട് കണ്ടിട്ട് പോയപ്പോൾ ശരിക്കും സോണി ആ ഒരു ദേഷ്യം തീർത്തൊരു സന്തോഷമുണ്ട്. അവനിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദേഷ്യത്തിനൊരു കുറച്ചൊരു ശമനം വന്നതുപോലെ, തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു കുറച്ച് ഒരു ആശ്വാസം കിട്ടിയതുപോലെ. ഇനി ഒരാഗ്രഹം കൂടി സോണിക്കുണ്ട്, അങ്കിളിൻ്റെ കാരണം നോക്കി ഒരെണ്ണം കൊടുക്കണമെന്നുള്ളത്. തന്നെ ഈ വിക്രം തന്നോട് ചെയ്തതിനേക്കാൾ വലിയ തെറ്റ് അല്ലെങ്കിൽ അതിലും വലിയൊരു ചതിയാണ് അമ്മയോട് ഇത്രയും നാളായിട്ട് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, അതായത് വിക്രം ഒരു കള്ളം പറഞ്ഞു പറ്റിച്ച് സോണിയെ തന്നെ ചതിച്ചു. അതൊരു വലിയ ചതി അല്ലെങ്കിൽ വലിയൊരു കള്ളത്തരം തന്നെയാണ്. ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ഇങ്ങനെ ഒരു ചതി ഒരിക്കലും ഒരാളും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതിനൊക്കെ അപ്പുറത്ത് സ്വന്തം സഹോദരൻ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും രൂപയുടെ മുന്നിൽ ആ ഒരു വലിയ നാടകം കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് ആ സഹോദരിയുടെ ജീവിതം നശിപ്പിച്ചു, മക്കളെ അകറ്റി, എന്തൊക്കെ അതും സ്വത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാഹുലിന് അപ്പോൾ ഒരു സ്ഥാനവും ബഹുമാനവും ഒന്നും കൊടുക്കാതെ കാരണം തീർത്തോണം കൊടുക്കാനുള്ള സോണിയുടെ ഒരു ആഗ്രഹമുണ്ട്. അതേസമയം അമ്മയെ വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ ഒക്കെ ഉണ്ട്. അതേപോലെ കള്ളം പറയരുത്, കള്ളം പറയരുത്, എന്നെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി കള്ളം പറയരുതെന്ന് കിരണോടും കല്യാണിയോടും ആവർത്തിച്ച് സോണി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സോണി വിളിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരുടെ മുമ്പിലിരുന്നാണ്, ഷാരിയുടെയും സരയുടെയും മുമ്പിലിരുന്നായതുകൊണ്ട് ഫോണൊന്നും എടുക്കുന്നില്ല, കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി തന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് സുബോധമില്ലാതെ ഫോണിൽ കളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ വന്നതാണെന്നൊക്കെ ഉള്ളത്. അപ്പം സോണിക്ക് സുബോധമില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും രൂപ ഫോൺ സ്വിച്ച് ഓഫ് മാറ്റി കഴിയുമ്പോൾ, കല്യാണം ഇല്ലാത്തൊരു നേരത്ത് വീണ്ടും വിളിക്കുമ്പോൾ രൂപ വളരെ മോശമായിട്ട് തന്നെ സോണിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയാനുള്ളതല്ല, നിൻ്റെ ആങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്, എന്നെ അച്ഛനെ സ്നേഹിച്ച മക്കളെയൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ട് രൂപ സരയു നിൽക്കുന്നത് രൂപ കാണുന്നുണ്ട്. അത് കാണുമ്പോൾ കുറച്ചുകൂടി അവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ലേ, എനിക്ക് ചേട്ടനും ചേട്ടത്തിയും മോളും ഒക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട സന്തോഷത്തിൽ അവിടെ രൂപയുടെ മുന്നിലൊരു നാടകം കളിക്കാൻ സരയു വരുന്നുണ്ട്. സരയുവിൻ്റെ മുമ്പിലും രൂപ പറയുന്നുണ്ട്, രൂപ അപ്പോൾ അതായത് സോണിയെ വിട്ടുകൊടുക്കാതെ സോണിക്ക് മെൻ്റൽ ആണ് അല്ലെങ്കിൽ ഒരു വട്ടുണ്ട് എന്നൊരു രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. സമ്മതം തെറ്റിയ രീതിയിൽ തന്നെ അവൾ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരു നാടകം. ഇതുവരെ അവരെങ്ങനെയാണോ രൂപയുടെ മുന്നിൽ നാടകം കളിച്ച അതേപോലൊരു നാടകമാണ് നമ്മുടെ സരയുവിൻ്റെ മുന്നിൽ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ കുടുംബത്തിൽ എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സോണിയുടെ ജീവിതത്തിൽ. അപ്പോൾ ഒരു വഴിപാടും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ രൂപം മനസ്സിൽ പറയുന്നുണ്ട്, അതെ വേണം, നിന്നെപ്പോലുള്ള ക്ഷുദ്രജീവികളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ. നിന്നെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല, അത് മനസ്സിലെടുത്ത് ഉറച്ചൊരു തീരുമാനമാണ്, ഒന്നിനെയും വെറുതെ വിടില്ല. ഈ സൈലൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് ഇപ്പോൾ ഇവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്, രൂപ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ സൈലൻസ് ഒക്കെ മാറി വയലൻസ് ആവുന്നൊരു സമയം വരും. അതായത് ഇതിനെയൊക്കെ പിന്നിൽ, ഈ ഒരു മൗനത്തിൻ്റെ പിന്നിൽ രാഹുലിനും ശാരിക്കും സരയുനും കൊടുക്കാൻ കരുതി വച്ചിരിക്കുന്ന വലിയൊരു ഒരു ശിക്ഷയുണ്ട്. അതിലേക്കുള്ളൊരു പോക്കാണ് ശരിക്കും രാഹുലിനോടൊരു വലിയ ദേഷ്യം ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് രൂപ ഈ നാടകം കളിക്കുന്നത്. ഒരു സംഹാര താണ്ഡവത്തിനുള്ള എല്ലാ ഇതും ഉണ്ട് രാഹുലിന്. എന്തായാലും രാഹുലിനോട് ക്ഷമിക്കില്ല അല്ലെങ്കിൽ വെറുതെ വിടില്ല, അത് ഉറപ്പിച്ചൊരു തീരുമാനം തന്നെയാണ്. അതേസമയം കിരണിൽ നിന്ന് നമ്മുടെ സോണി ഈ സത്യങ്ങളൊക്കെ, ഞാൻ അമ്മയുടെ വിളിച്ചു അല്ലെങ്കിൽ അമ്മയുടെ ഇന്നെല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ആദ്യം സോണി ഇതൊന്നും അറിയാത്ത രീതിയിൽ കള്ളം വീണ്ടും പറയുന്നത് അത് കണ്ടുപിടിക്കുന്ന ഒരു രീതിയിലാണ് പെരുമാറുന്നു ഒക്കെ. എന്തിനാ ഏട്ടാ ഇങ്ങനെ കള്ളം പറയുന്നത്, എന്നെ വേദനിപ്പിക്കാതിരിക്കാനാണെങ്കിലും കള്ളം പറയണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു, അമ്മ നമ്മളെ തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സോണിയും എത്തിയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഇപ്പോൾ CS ആണെങ്കിലും, നമ്മുടെ CSനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് കാണുന്നില്ല. രാഹുലിന് ആ ഒരു ശിക്ഷ കിട്ടിയതിന് ശേഷം CSനെ കണ്ടിട്ടില്ല. എന്നാലും ഇനി വരുന്ന എപ്പിസോഡിൽ CS ഒക്കെ വരും. അതുമാത്രമല്ല, ഇനി നമ്മുടെ മനോഹറിന് തല്ലി കിട്ടുന്ന ഒരു സീനും കൂടി ഉണ്ട് കാണാൻ, അതും വരുന്ന എപ്പിസോഡിൽ തന്നെ കാണാൻ പറ്റും. അതേസമയം പ്രകാശനാണെങ്കിൽ കൂടി തല്ല് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ സോണിയുടെ സമ്മതല തെറ്റിയെന്ന് പറയുമ്പോൾ എങ്ങനെ തെറ്റാതിരിക്കും, അതുമാതിരിയുള്ള പ്രവൃത്തിയല്ല നീ ചെയ്തത്, എൻ്റെ സമ്മതല തെറ്റാത്ത എൻ്റെ ഭാഗ്യക്കേടാണ്, ഇതൊന്നും അറിയണ്ടല്ലോ സമ്മതല തെറ്റിക്കഴിഞ്ഞാൽ. ആൾക്കാർ നമ്മളെക്കുറിച്ച് പലതും പറയും, പക്ഷെ അത് നമുക്കറിയണ്ടല്ലോ. അതൊരു ചില സമയങ്ങളിൽ ചില സിറ്റുവേഷനിലല്ല, ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് തിരിച്ചടികളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നമ്മളും അറിയാണ്ട് ആഗ്രഹിച്ചു പോകും. ഇതിലും ഭേദം ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു നല്ലതെന്നുള്ളത്.
കാരണം ഒന്നും അറിയണ്ടല്ലോ, ഒന്നും അറിയാതെ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ. ശരിക്കും പ്രകാശിനെ സംബന്ധിച്ച് മകനെ അങ്ങനെ കൊണ്ടു നടന്നിട്ട് ഇപ്പോൾ മകനായിട്ട് തരുന്ന ഈ തിരിച്ചടികൾ കൊണ്ട്, അതുമാത്രമല്ല അവിടെ പോയിട്ട് തല്ല് വാങ്ങിച്ചു വന്നു, കിരണ്ടെ തല്ലും ഒക്കെ വാങ്ങിക്കുമ്പോൾ മകനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് പോലും അയാൾ ഇഷ്ടപ്പെടുന്നതല്ല, പക്ഷെ അയാളുടെ ആ ഒരു വേദന പുറത്തു വരുന്നതാണ്. പക്ഷേ ഈ എത്ര വേദനിച്ചിട്ടും കാര്യമില്ല, ഇവിടെ തെറ്റുകാരൻ പ്രകാശൻ തന്നെയാണ്. വിക്രമനെ പറയുന്നതിന് മുമ്പ് തന്നെ പ്രകാശനെ പറയേണ്ടി വരും, കാരണം അയാള് അങ്ങനെ വളർത്തി അങ്ങനെ ആക്കി വെച്ചതാണ് വിക്രമിനെ. വിക്രമിന് ആ ഒരു ചെറുപ്പം മുതലേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്താതെ പറ്റിപ്പോയത് കൊണ്ടാണ് അവനെ എല്ലാവരിലും മിടുക്കനായിട്ടും അവനെ എപ്പോഴും അങ്ങനെ ഗ്രേറ്റ് ആക്കി വെച്ചുകൊണ്ടിരുന്നു. അവൻ സ്വയം വിശ്വസിച്ചു താനൊരു ഗ്രേറ്റ് ആണ് എന്നുള്ളത്. അതിനപ്പുറത്ത് തനിക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നോ കഴിവുകേടുകൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഒരിക്കലും വിക്രം ആഗ്രഹിച്ചിട്ടില്ല, അതിനുള്ള ഒരു സമയം കൊടുത്തിട്ടില്ല. ബാക്കി കഴിവുകളുള്ളവരെല്ലാം അടിച്ചമർത്തിയും ബാക്കി എല്ലാവരും, അതായത് സ്ത്രീ പെൺകുട്ടികളോട് അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് പ്രകാശനുള്ള ഒരു തരം ഒരു, ഇപ്പോൾ കല്യാണി മാത്രമല്ല കല്യാണിയുടെ സഹോദരിയാണെങ്കിലും അങ്ങനെ തന്നെ ഒഴിവാക്കിയിട്ടിരുന്ന ഒരു ഇത് തന്നെയാണ്. പിന്നെ കല്യാണിയെ അത്രയും തള്ളിക്കളഞ്ഞതുപോലെ കളഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രകാശൻ ഈ ഒരു കാര്യം അർഹിക്കുന്നത് തന്നെയാണ്. എന്തായാലും മകൻ അവസാന കാലത്ത് നോക്കുമെന്ന് വിചാരിക്കുമ്പോൾ മകനെ കൂടെ നോക്കേണ്ട ഗതികേടിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അതുമാത്രമല്ല, ഇതേ ഗതികേടാണ് രാഹുലിനും ഷാരിക്കും ഒക്കെ വരാൻ പോകുന്നത്. മകൻ മരുമകൻ കോടീശ്വരനാണ്. ഇനി കോടീശ്വരൻ്റെതും സ്വത്തിലും അതേപോലെ തന്നെ ബാക്കി ഈ പറയുന്നത് പോലെ രൂപയുടെ സ്വത്തും ഒക്കെ കിട്ടി ജീവിക്കാം എന്ന് കരുതുമ്പോൾ ഈ സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഈ കണ്ട ക്രൂരതകളൊക്കെ ചെയ്തിട്ട് ഇനി ഒടുവിൽ ഈ സ്വത്തുക്കളൊന്നും ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്നൊരു ഗതികേടുണ്ടാവും, അപ്പോഴാണ് അനുഭവിക്കാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇനി രൂപയുടെ ആ ഒരു പ്രവർത്തികൾ, രൂപ എന്തൊക്കെയാണ്, രൂപയുടെ നീക്കങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും അതുവരെ ബൈ.